നമ്മുടെ സ്വത്തു മരണശേഷം ആർക്കൊക്കെ എങ്ങനെ വിഭജനം ചെയ്തു പോകണം എന്നത് സംബന്ധിച്ച് സാധാരണ ആളുകൾക്കൊക്കെ ഒരു താല്പര്യവും ആഗ്രഹവും ഉണ്ടാകും ചിലപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും തുല്യമായി കിട്ടട്ടെ ഇനി വിവാഹം കഴിപ്പിച്ച് അയച്ച പെൺമക്കളാണെങ്കിൽ അവർക്ക് ആ സമയത്ത് അധികം ഭൂമിയോ മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ശേഷിക്കുന്ന ആൺമകൾ ആൺമക്കൾക്ക് കിട്ടട്ടെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അവിടെ അവസാനം വരെ താമസിക്കാനുള്ള അവകാശം കിട്ടട്ടെ അങ്ങനെ നിരവധി ആഗ്രഹങ്ങൾ ജീവിച്ചിരിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അതല്ലെങ്കിൽ ഓരോ മനുഷ്യനും ഉണ്ടാകും അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും വിൽപത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ആധാരങ്ങൾ സെറ്റിൽമെൻ്റ് ആധാരം ഇഷ്ടദാനം ചിലപ്പോൾ തീരാധാരം വരെയൊക്കെ എഴുതി കൊടുത്ത് അങ്ങനെ തങ്ങളുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുന്നവർക്ക് എങ്ങനെ നല്ല രീതിയിൽ വിഭജനം ചെയ്തു പോകണം എങ്ങനെ അവർ സമാധാനമായി തർക്കങ്ങളില്ലാതെ ജീവിച്ചു പോകണം എന്നൊക്കെ ആഗ്രഹിച്ച് ആളുകൾ എഴുതി വയ്ക്കുന്നതാണ് ഈ വിൽപത്രം മറ്റു കാരണങ്ങൾ ആധാരങ്ങൾ എന്നിവയൊക്കെ പക്ഷേ അതൊന്നും എഴുതി വയ്ക്കാതെ മരിച്ചു പോകുന്ന ആളുകളുടെ സ്വത്ത് എങ്ങനെ വിഭജനം ചെയ്തു പോകുന്നു എന്ന ചോദ്യം വരുമ്പോൾ അത് വ്യക്തി നിയമം അനുസരിച്ചായിരിക്കും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന നിയമപ്രകാരമാണ് അതിൻ്റെ വിഭജനം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്നാണ് പേരെങ്കിലും അത് ആർക്കൊക്കെ ബാധകമല്ല എന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്ക് ജൈന ബുദ്ധ എന്നിവർക്കൊന്നും അത് ബാധകമല്ല ഫലത്തിൽ അത് കൂടുതലും ക്രിസ്ത്യാനി ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമമാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട് അപ്പോൾ അത് പ്രകാരമാണ് ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന ഒരാളുടെ സ്വത്ത് അയാളുടെ കാലശേഷം അയാൾ വിൽപത്രമൊന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ മറ്റ് ആധാരങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിൽ എങ്ങനെ വിഭജനം ചെയ്തു പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിൽ എട്ട് തരത്തിലായി ഇത് വിഭജനം ചെയ്തു പോകുന്നതിനെ പറ്റി പറയാനാകും ഓരോ തരത്തിലും ആദ്യം പറയുന്ന വിഭാഗത്തിലുള്ള ആളുകളില്ലെങ്കിലാണ് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള ആളുകൾക്ക് പോകുന്നത് അത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ മരിച്ചു ആളുടെ വിധവ അല്ലെങ്കിൽ വിഭാര്യൻ അവർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മൂന്നിലൊന്നും ശേഷിക്കുന്നത് മക്കൾക്കുമായിട്ടാണ് വിധിച്ചു പോകുന്നത് മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മക്കൾ മരണപ്പെട്ടിട്ടുള്ള പക്ഷം അവരുടെ വിഹിതം അവരുടെ അനന്തരാവകാശികൾക്കും ലഭിക്കും അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ സ്വത്ത് ഒന്നും എഴുതി വയ്ക്കാതെ മരിച്ചു പോകുന്ന പക്ഷം അയാളുടെ കാലശേഷം ഈ സ്വത്ത് വന്നു ചേരുന്നത് വിധവ വിഭാര്യൻ ബാക്കി മൂന്നിലൊന്ന് അവർക്കും ശേഷിക്കുന്നത് മക്കൾക്കും ആ രീതിയിലാണ് ഒന്നാമത്തെ ഗണത്തിൽ വരുന്നത് ഇനി രണ്ടാമത്തെ ഗണത്തിൽ മക്കൾ നേർ പിന്തുടർച്ചർക്കാർ എന്നിവരൊന്നും ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ പകുതി സ്വത്ത് വിധവയ്ക്കോ വിഭാര്യനോ കിട്ടും ബാക്കിയുള്ളത് രക്തബന്ധുക്കൾക്കും കിട്ടും അപ്പോൾ മക്കളും നേർ പിന്തുടർച്ചർക്കാരും ജീവിച്ചിരിക്കുന്നില്ല അങ്ങനെ ഒരു ഘട്ടത്തിൽ ആകെയുള്ള സ്വത്തിൻ്റെ പകുതി വിധവ അല്ലെങ്കിൽ വിഭാര്യന് ബാക്കിയുള്ള സ്വത്ത് ശേഷിക്കുന്ന രക്തബന്ധുക്കൾക്കുമാണ് കിട്ടുന്നത് അതാണ് രണ്ടാമത്തെ ഗണം ഇനി മൂന്നാമത്തെ ഗണത്തിലുള്ളത് വിധവയും വിഭാര്യനും മാത്രമാണുള്ളത് നേർ പിന്തുടർച്ചക്കാരില്ല മക്കളില്ല രക്തബന്ധുക്കൾ ഇവരൊന്നുമില്ല അങ്ങനെ വരുമ്പോൾ ശേഷിക്കുന്ന സ്വത്ത് മുഴുവൻ വിധവയ്ക്ക് അല്ലെങ്കിൽ വിഭാരിന് ലഭിക്കും എന്നാണ് മൂന്നാമത്തെ ഗണത്തിലുള്ള വിഭജനത്തിൽ പറയുന്നത് ഈ സൂചിപ്പിക്കുന്നതെല്ലാം വിൽപ്പത്രങ്ങളോ മറ്റു ആധാരങ്ങളോ ഒന്നും എഴുതാതെ മരണപ്പെട്ടു പോയവിടെ കാര്യങ്ങളാണ് വിൽപ്പത്രം എഴുതുന്നത് നമുക്കറിയാം വിൽപ്പത്രം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്ന് പോലും നിയമം പറയുന്നില്ല പക്ഷേ രജിസ്റ്റർ ചെയ്ത വിൽപത്രങ്ങളാണെങ്കിലാണ് പോക്കുവരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നത് രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രം പോക്കുവരവിന് വേണ്ടി കൊണ്ടുചെല്ലുന്നതും രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലെ കാര്യങ്ങൾ പോക്കുവരവ് ചെയ്യുന്നതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രജിസ്റ്റേർഡ് വിൽപത്രമാണ് എന്തുകൊണ്ടും നല്ലത് അതുകൊണ്ടാണ് ആളുകൾ വിൽപത്രങ്ങൾ കൂടുതലും രജിസ്റ്റർ ചെയ്യണം എന്ന് ഉപദേശിക്കുന്നത് നാലാമത്തെ ഗണം നോക്കുന്നത് നേർ പിന്തുടർച്ചക്കാരും ഇല്ല അങ്ങനെ വരുമ്പോൾ സ്വത്ത് കിട്ടുന്നത് പിതാവിനാണ് മുമ്പ് പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളില്ല നേർ പിന്തുടർച്ചക്കാരൊന്നുമില്ലാതെ വരുമ്പോൾ ഭൂമിയുടെ അവകാശം വരുന്നത് പിതാവിനായിരിക്കും അഞ്ചാമത്തെ കാറ്റഗറി പിതാവ് നേർ പിന്തുടർച്ചക്കാർ എന്നിവരാരും ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ മാതാവിനും സഹോദരങ്ങൾക്കും കിട്ടും ശ്രദ്ധിക്കേണ്ടത് പിതാവില്ല നേർ പിന്തുടർച്ചക്കാരും ഇല്ല നേർ എന്ന് പറഞ്ഞാൽ മക്കൾ മക്കളുടെ മക്കൾ അങ്ങനെയുള്ള ആളുകളാണ് അവരാരും ഇല്ലെങ്കിൽ മാതാവിനും സഹോദരങ്ങൾക്കുമാണ് സ്വത്ത് വിഭജനം ചെയ്തു പോകുന്നത് ഏഴാമത്തെ കാറ്റഗറി മുമ്പ് പറഞ്ഞ ആളുകളൊന്നും ജീവിച്ചിരിക്കുന്നില്ല മാതാവുമില്ല അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങൾക്കാണ് മുഴുവൻ സ്വത്തും ലഭിക്കാനുള്ള നിയമപരമായ അർഹത വന്നു ചേരുന്നത് എട്ടാമത്തെ ഗണത്തിൽ പറയുന്നത് പിതാവ് മാതാവ് മക്കൾ മക്കളുടെ അനന്തരാവകാശികൾ എന്നിവരാരും ഇല്ലെങ്കിൽ രക്തബന്ധുക്കൾക്ക് സ്വത്ത് വന്നു ചേരും അപ്പോൾ ഇത്തരത്തിൽ എട്ട് രീതിയിലാണ് ഇന്ത്യൻ സക്സഷൻ നിയമപ്രകാരം സ്വത്ത് ആധാരങ്ങളൊന്നും ചെയ്യാതെ വിൽപ്പത്രങ്ങളൊന്നും ചെയ്യാതെ എഴുതി വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനന്തരാവകാശികൾക്ക് വിതരണം ചെയ്തു പോകുന്നത് ഞാനിത് വളരെ ഹ്രസ്വമായി ഏറ്റവും ചുരുക്കി ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്നെ നിങ്ങൾ ഗൂഗിളിൽ പരിശോധിച്ചാൽ അതിലെ ടേബിൾ അനുസരിച്ച് ആരൊക്കെയാണ് അവകാശികളെന്നും ആരൊക്കെയാണ് ഓരോ നിർവചനത്തിലും വരുന്നത് എന്നും കൃത്യമായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ